പോകാം. പറവൂരിൽ പുത്തൻവേലിക്കരയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീരദേശത്തു നിന്ന് വഞ്ചികൾ എത്തിച്ചു. കണക്കൻ കടവിലാണ് വഞ്ചി ഇറക്കിയത്. കൊണ്ടൂർ ഭാഗത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിലാണ് വഞ്ചികൾ ഇറക്കിയിരിക്കുന്നത്. വിനയ് വിവരങ്ങളുമായിട്ട്. വിനയ്, എത്ര പേരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് സജ്ജരായി എത്തിയിരിക്കുന്നത്? എത്ര പേരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു എന്ന് അങ്ങനെ വിവരം കിട്ടുന്നുണ്ടോ? ഫോണിലൂടെ ബന്ധപ്പെടാനോ മറ്റോ കഴിയുന്നുണ്ടോ അവരുമായി? ദിവീഷ്, ഇപ്പോൾ ഈ പുത്തൻവേലിക്കരയിൽ നിന്നും കണക്കടവിൽ നിന്നാണ് ഈ ബോട്ട് പുറപ്പെടുന്നത്. അതായത് തൃശ്ശൂർ ജില്ലയിലെ കുഴൂർ പഞ്ചായത്തിലൊരു ഉള്ളൊരു തുരുത്ത് എന്ന പ്രദേശത്ത് അവിടെ 100 ചില്ലാനം കുടുംബങ്ങൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട ഭക്ഷണസാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു മാർഗമാണിപ്പോൾ തൃശ്ശൂർ ഭരണകൂടം അതുപോലെ തന്നെ കുഴൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വം നടക്കുന്നത്. ഇപ്പോൾ കടുങ്ങല്ലൂർ MLA സുനിൽകുമാർ നമ്മുടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ എത്ര പേര് അവിടെ തുരുത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരം? ഏകദേശം 180 പേര് തുരുത്തിൽ ഉണ്ട്. നിലവിൽ വീടുകളിൽ താമസിക്കുന്നുണ്ട്. മറ്റാളുകളെയൊക്കെ തന്നെ ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മറ്റാളുകളെയൊക്കെ തന്നെ നമ്മൾ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. 3 ഭാഗങ്ങളിലായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ നമ്മൾ ക്യാമ്പുകളിലേക്ക് മാറ്റി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇവരും സുരക്ഷിതരാണ്. വെള്ളം കയറിയിട്ടില്ല, മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ല അവർക്ക്. പക്ഷേ പുറത്ത് കിടക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോട്ടിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാനും ഇന്നലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് തദ്ദേശ സമിതി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് പൂർണ്ണമായിട്ടുള്ള തോതിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൽ നമുക്കുള്ളത്. എല്ലാ ക്യാമ്പുകളിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ആവശ്യകത ഉണ്ടോ? ഇനി വെള്ളം ഉയർന്നു ഇപ്പം നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അത്ര ഇനി ഈ അത്ര കഠിനമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ വെള്ളം വിടുന്ന സാഹചര്യവും ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ അവർ മാറ്റേണ്ടതായിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. വൈദ്യുതി അതുപോലെ അങ്ങനത്തെ അവശ്യവസ്തുക്കളൊക്കെ ഉള്ളതോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം മറ്റു സാധനങ്ങളും മറ്റാണ് ബോട്ട് പുറപ്പെടുന്നത്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒട്ടും ഇല്ലാതാക്കാനുള്ള ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇതിന് തയ്യാറായിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആറ്റുപുറം ഭാഗത്തും ഇതുപോലെ നിരവധി കുടുംബങ്ങൾ അവിടെ വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അവിടെയും ഇതേപോലത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് നമ്മുടെ ഇത് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട കൂഴൂർ പഞ്ചായത്തിലെ ആണ് ഈ തിരുത്ത എന്ന ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലുള്ള ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പഞ്ചായത്തിലും മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തന്നെ വളരെ സുരക്ഷിതമായിട്ട് ക്യാമ്പുകളും അതുപോലെ തന്നെ അവർക്കുള്ള ഷെൽട്ടറുകളും എല്ലാം ഒരുക്കി കഴിഞ്ഞ് 25 ഷെൽട്ടറുകൾ ഇപ്പോൾ ഇതോടനുബന്ധമായിട്ട് നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. വീടുകളിൽ നിന്നും മാറ്റി താമസിപ്പിക്കപ്പെടുന്നവർക്കൊക്കെ തന്നെ ഭക്ഷണ സൗകര്യങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി നമ്മൾ മുൻകരുതലായിട്ട് ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും തദ്ദേശ ഭരണസമിതികൾ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവരുടെ വലിയൊരു കൂട്ടായ്മ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു കൂട്ടായ്മയിലൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ കൊണ്ടൂരിന് സമീപം തുരുത്ത് എന്ന പ്രദേശത്താണ് ഇപ്പോൾ 180 പേർ ഉള്ളത്. അവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ അവർക്ക് പുറത്ത് കിടക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. പക്ഷേ അവർക്ക് വേണ്ട സാധനങ്ങൾ, അവശ്യ സാമഗ്രികൾ അതുപോലെ തന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന ദൗത്യം, ഈ സംഘം ഇപ്പോൾ അവിടേക്ക് പുറപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് ഇറക്കിയിരിക്കുന്നത്. തീരപ്രദേശത്തു നിന്നുള്ളവരുടെ ആ മത്സ്യ ബന്ധന വെള്ളം ഉപയോഗിച്ച് ഇപ്പോൾ ആ തുരുത്ത് മേഖല, കൊണ്ടൂരിന് സമീപമുള്ള തുരുത്ത് മേഖല ഇപ്പോൾ അവർ സന്ദർശിക്കും. അവിടെയുള്ളവരെ സ്ഥിതിഗതികൾ അറിയാനും അവർക്ക് വേണ്ട ആവശ്യ സാമഗ്രികൾ എത്തിക്കാനുമുള്ള ഈ പ്രവർത്തന സംഘം, ഇപ്പോൾ രക്ഷാപ്രവർത്തന സംഘമാണ് ഇപ്പോൾ ഈ കണക്കൻ കടവിൽ നിന്നും, പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കണക്കൻ കടവിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുന്നത്.